അപ്പോൾ ഗായ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ അധികം പോലീസിൻ്റെ സ്കെച്ചൊന്നും വീഴാത്ത രീതിയിൽ എന്നാൽ തന്നെ അത്യാവശ്യം നൈസായിട്ട് മോഡിഫൈഡ് ഉള്ള ഒരു യമഹ R15 V3 ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് റിവ്യൂയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഒരു വാക്ക് എറൗണ്ട് വീഡിയോ കണ്ടിട്ട് വരാം. നമുക്ക് നമ്മുടെ റിവ്യൂ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ 2019 മോഡൽ ഡുവൽ ചാനൽ ABS ഉള്ള വണ്ടിയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. അപ്പം ഈ വണ്ടിയുടെ പവർ ഫീച്ചേഴ്സിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഏകദേശം 150 cc എഞ്ചിൻ വെച്ച് 200 cc ബൈക്കുകളായിട്ടാണ് ഈ വണ്ടി കോമ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ 155 cc എഞ്ചിനിൽ 60 ഹൈവേയിൽ ഏകദേശം 60 km മൈലേജും അതുപോലെ തന്നെ നല്ല ലുക്കും അതുപോലെ തന്നെ ഇനിഷ്യലും ടോപ്പ് എൻഡും കാര്യങ്ങളും തരുന്നൊരു വണ്ടിയാണ് യമഹ R15 V3 എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിലായാലും പുറത്തായാലും യമഹ R15 V3ക്ക് 1 fan base ഉള്ളത്. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയിലേക്ക് പോകുന്ന സമയത്ത് ഫ്രണ്ട് പോർഷനിൽ നോക്കുന്ന സമയത്ത് ഒരു ബബ്ലി വൈസർ വിത്ത് ഫേസ് മാസ്ക് ആടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് നല്ല ഒരു അത്യാവശ്യം നല്ല മാരക ലുക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഗായ്സ് നമ്മുടെ വാക്ക് എറൗണ്ട് വീഡിയോ കണ്ടവർക്കറിയാം വണ്ടിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സൈഡ് ഫെയറിങ്സിലുള്ള സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ വണ്ടിയുടെ സ്റ്റോക്ക് കളറായിട്ടുള്ള റേസിംഗ് ബ്ലൂ എഡിഷനിൽ തന്നെയാണ് ഈ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് ഒരു അത്യാവശ്യം നല്ലൊരു നൈസ് ലുക്കും കിട്ടുന്നുണ്ട്. അധികം പോലീസിൻ്റെ സ്കെച്ചും വീഴത്തില്ല. അതാണ് ഈ വണ്ടിയുടെ സ്റ്റിക്കർ വർക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ വണ്ടിക്ക് പക്ക സെറ്റ് ആവുന്ന രീതിക്ക് തന്നെയാണ് ഈ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ചേഞ്ച് ചെയ്ത് രണ്ട് സൈഡും ഫ്ലഷ് മൗണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് സൈഡിൽ. പിന്നെ നമ്മുടെ വണ്ടിയുടെ അണ്ടർ പോർഷനിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു ബ്ലാക്ക് പെയിൻറ്റോടുകൂടി ഒരു കസ്റ്റം അണ്ടർബെല്ലി സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് പക്ക നീറ്റായിട്ട് ചേരുന്നതിരിക്കാനാണ് അണ്ടർബെല്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അണ്ടർബെല്ലി വെച്ചുള്ള ഒരു മെയിൻ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയത് നമ്മൾ കട്ടറുള്ള വഴിക്ക് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ അണ്ടർബെല്ലി തട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല നമ്മുടെ അണ്ടർബെല്ലി വെച്ച് കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ വണ്ടിയിലെ പെർഫോമൻസ് ബേസ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാനഡ് ഹൗസിംഗ് പിടിച്ചൊരു ക്യാനൻ്റെ എയർ ഫിൽട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വണ്ടിയുടെ ഹാൻഡിൽ പോർഷനിലേക്ക് നോക്കുന്ന സമയത്ത് എല്ലാവർക്കും മനസ്സിലാക്കാണ് നമ്മുടെ വണ്ടിയുടെ ഇനിഷ്യൽ പവർ കൂട്ടാനായിട്ടൊരു ഡൊമിനോയുടെ ക്വിക്ക് ത്രോട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാനൻ്റെ എയർ ഫിൽട്ടർ വെച്ചതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയുടെ സ്റ്റോക്ക് സൗണ്ടിൽ നിന്നും ഇച്ചിരി കൂടെ ബാസോട് കൂടി ലൗഡ് സൗണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ട് നോക്കാം. അത്യാവശ്യം ബാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊന്ന് ഇനി കൈ കൊടുത്തു നോക്കാം. പിന്നെ നമ്മുടെ വണ്ടിയുടെ ബാക്ക് പോർഷനിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ടയർ സൈസ് സ്റ്റോക്ക് സൈസ് തന്നെയാണെങ്കിലും ബാക്ക് ടയർ സൈസ് കുറച്ച് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടെയിൽ ടേഡിയൊക്കെ സെറ്റ് ചെയ്ത് നമ്പർ പ്ലേറ്റൊക്കെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ കൊടുത്തേക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഡ്യൂക്കിൻ്റെ ഒറിജിനൽ ഇൻഡിക്കേറ്റേഴ്സാണ് ബാക്കിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു നൈസ് ലുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ബാക്കിൽ നോക്കുമ്പോൾ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഗായ്സ് ഇന്നത്തെ റിവ്യൂ വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇച്ചിരി ലെങ്ത് കുറഞ്ഞു പോയി തോന്നുന്നു, ബട്ട് നമ്മളിനി അടുത്ത വീഡിയോയിൽ അതെല്ലാം പരിഹരിച്ച ഒരു അടിപൊളി വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ പിന്നെ ഒന്നുമില്ല, പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.